5 different attacking strategies, 5 different bases, 15 stars, VATANG OP. VATANG in 5 different strategies use it, 5 bases polikina, one video on it. Namely, in the whole video, the Kanam Bowen, the upper video complete it, allowing Kanwa. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ LIC ടൂർണമെൻറ്റിൻ്റെ വാർ സ്ട്രീമും കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരു മാച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാച്ചായിരുന്നു. വത്താങ്ക് നമ്മുടെ COC ഓൾഡ് സ്കൂൾ ക്ലാനിൻ്റെ ക്ലീൻ ഷീറ്റ് അടിച്ചിട്ടുള്ളൊരു മാച്ച്. 5 ഡിഫറെൻ്റ് അറ്റാക്കിംഗ് സ്ട്രാറ്റജീസ്, 5 ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു വത്താങ്ക് ടീം. അപ്പോൾ വാർ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ COC ഓൾഡ് സ്കൂളിന് 85% ടോട്ടൽ ഡിസ്ട്രക്ഷനും 11 സ്റ്റാർസുമാണ് കിട്ടിയേക്കുന്നത്. വത്താങ്കിനാണെന്നുണ്ടെങ്കിൽ 15 സ്റ്റാർസ്, 5 അറ്റാക്ക്, 5 ട്രിപ്പ്, അങ്ങനെ 15 സ്റ്റാൻസ്. ഒരു OP അറ്റാക്കായിരുന്നു വത്താങ്കിൻ്റെ എല്ലാ അറ്റാക്സും. അതായത് 5 ഡിഫറെൻ്റ് സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വത്താങ്കിൻ്റെ ഓരോരോ അറ്റാക്ക് നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് ഡിഫിൻ്റെ ഒരു അറ്റാക്ക് കണ്ടു നോക്കാം. ഒരു സാപ്പ് ലാലു അറ്റാക്കായിരുന്നു. 7+1 സാപ്പും പിന്നെ അതുപോലെ 2 ഹേസ്റ്റും 3 ഫ്രീസും ഒരു പോയ്സൺ എടുത്തുകൊണ്ടുള്ള അറ്റാക്കിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സാപ്പ് ചെയ്തിട്ട് ആ ഒരു കോറിലുള്ള 2 ഡിഫൻസ് അങ്ങെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കാറ്റർ ഷോട്ടും എക്സ് ബോയും, പിന്നെ അതിനുശേഷം ഇവിടെ ലൂണിനെ ഡിപ്ലോയ് ചെയ്തു. അതായത് എല്ലാം കറക്റ്റ് പ്ലാൻ എന്താണോ അങ്ങനെ തന്നെ കളിക്കാൻ പറ്റി. അതായത് വലിയ മിസ്റ്റേക്സ് ഒന്നും വന്നിട്ടില്ല. ഒരു എക്സ്പീരിയൻസ്, വത്താങ്ക് ക്ലാനിൻ്റെ എക്സ്പീരിയൻസാണ് അവർ ഈ ക്ലാൻ ഈ ഒരു അറ്റാക്കിൽ അവർ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ കിങ്ങിനെ ഈ ഒരു മൾട്ടി ടാർഗറ്റഡ് ഇൻഫെർനോ കമ്പാർട്ട്മെൻറ്റിലോട്ടും ക്യൂണിനെ ടൗൺ ഹാൾ കമ്പാർട്ട്മെൻറ്റിലോട്ടും റീച്ച് ആവുന്ന രീതിയിൽ വാൾ ബ്രേക്കൊക്കെ ചെയ്തിട്ട് അകത്തോട്ട് കയറ്റി. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7+1 സാപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ 2 സാപ്പ് ലാലുവിൽ ലാവാസ് അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, ഐസ് ഹോണ്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐസ് ഹോണ്ട് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, ആ ഒരു ഐസ് ഹോണ്ടിൻ്റെ എബിലിറ്റിയിൽ ആ ഒരു നിയർ ബൈ ആയിട്ടുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അങ്ങ് പൊട്ടുന്ന സമയത്ത് നല്ല ഫ്രീസബിൾ എബിലിറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഐസ് നമ്മൾ ലാവാസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയുടെ പേര് പറയുന്നുണ്ടായിരുന്നത് ഇത് തന്നെയാണ്, സെയിം ലാവാലൂണെന്ന് തന്നെ പറയാറ്. പിന്നെ അതുപോലെ ഒപ്പോണൻറ്റ് സി സിന്ന് വന്ന സമയത്ത് കറക്റ്റ് ഒരു പോയ്സൺ സ്പെൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 HHK വന്നിട്ടുണ്ടായിരുന്നത് സി സിയിൽ നിന്ന് ബാക്കി ആർച്ചേഴ്സും. പിന്നെ അതുപോലെ RC അതിൻ്റെ കൂടെ തന്നെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റോൺ സ്ലാമർ യൂസ് ചെയ്തിട്ടാണ് ലാവാലൂൺ അറ്റാക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റായിട്ട് അതായത് എബിലിറ്റി ആണെന്നുണ്ടെങ്കിലും RC എബിലിറ്റി, കിങ്ങിൻ്റെ ഡിപ്ലോയ്മെൻറ്റ്, ക്യൂണിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഈ ഒരു അറ്റാക്കിൽ. ഒരു നമുക്കൊരു മിസ്റ്റേക്ക് പറയാനുണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ ആ ഒരു ടൊർണാഡോ ട്രാപ്പ് ലൂറായ സമയത്താണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ആ ടൊർണാഡോ ട്രാപ്പ് ലൂറായപ്പോൾ അവിടെ ട്രൂപ്സ് ഒന്നുമില്ല, അവർ ട്രൂപ്പ് പോയിട്ട് ലൂർ ചെയ്തു. അതിനുശേഷം കറക്റ്റായിട്ട് അങ്ങ് പോയി. അതായത് പെട്ടെന്ന്, അതായത് സ്പീഡി അറ്റാക്ക് കൂടെ ആയിരുന്നു. ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് അറ്റാക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എന്താണ് ഒരു 5v5 വാറിലാണ് ഈ ഒരു അറ്റാക്ക് എടുത്തതെന്ന് ആലോചിക്കണോ. അവരുടെ എക്സ്പീരിയൻസാണ് ആ കാണിക്കുന്നത്. ഡിഫ് ബ്രോഡ് ഒരു അറ്റാക്കായിരുന്നു ഇത്. അതായത് അവരുടെ എന്താ കളിച്ച് ആ ഒരു 5v5 ഒക്കെ ഈസി ആയിട്ട് കളിക്കാനുള്ള ഒരു എബിലിറ്റി അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ലാൻസ്ലോട്ടയുടെ ഒരു അറ്റാക്ക് നോക്കാം. ലാൻസ്ലോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് അറ്റാക്കിംഗ് സ്ട്രാറ്റജി ആണെന്ന് ഓർക്കുന്നില്ല, QC ലാവാലൂൺ അറ്റാക്കിംഗ് സ്ട്രാറ്റജി. യെസ്, ഒരു ലാവ, പിന്നെ അതുപോലെ തന്നെ 24 ലൂൺസും യൂസ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്ക്. നല്ല OP കിഡിലൻ പ്ലാൻ ആയിരുന്നു. ഫസ്റ്റ് തന്നെ ക്യൂണിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 3 o'clock സൈഡിൽ നിന്ന് ഒരു ചെറിയ ക്യൂൺ ചാർജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ടൗൺ ഹാളിലോട്ടല്ല ചാർജ് ചെയ്യുന്നത്, ടൗൺ ഹാളിൻ്റെ അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലോട്ടാണ് പോകുന്നത്. നമ്മളൊക്കെ ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു ടൗൺ ഹാളിലോട്ട് ഇടണം, കാരണം നമുക്ക് പിന്നെ സ്റ്റോൺ സ്ലാമർ യൂസ് ചെയ്യാമല്ലോ. ടൗൺ ഹാള് സേഫായിട്ട് QC നിന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ പ്ലാനിന് ഭയങ്കര ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അറ്റാക്ക് കംപ്ലീറ്റ് കണ്ടു നോക്കാം എങ്ങനെയാണ് അറ്റാക്ക് പോയിട്ടുള്ളതെന്നൊക്കെ. കൊക്കോലൂൺസ് നല്ലോണം ഡിപ്ലോയ് ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം ക്യൂണിനെ അലൈവാക്കി നിർത്തല് മസ്റ്റാണ് QC ലാവാലൂൺ അറ്റാക്കൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്. ആ ഒരു വാൾ ബ്രേക്ക് ചെയ്തത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കറക്റ്റായിട്ട് ആ ഒരു സെക്കൻഡ് ലെയറിലാണ്, ആ ഒരു സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിലാണ് വാൾ ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ടൗൺ ഹാൾ എടുക്കാൻ വേണ്ടിയിട്ട് വാൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കമ്പാർട്ട്മെൻറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒപ്പോണൻ്റ് CC'യിലുണ്ടായിരുന്നത് HH'ഉം ലാവാസും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് പോയ്സൺ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്രീ സ്പെല്ലൊന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഇതേപോലെ കിങ്ങിനെ ഇവിടെ യൂസ് ചെയ്തത് നൈസായിട്ട് വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. കിങ്ങിനെ ഇവിടെ യൂസ് ചെയ്ത സമയത്ത് ആ ഒരു ഒപ്പോണൻറ്റ് ക്യൂണിനെ കിട്ടി, പിന്നെ അതുപോലെ RC കിട്ടി, പിന്നെ അതുപോലെ ആ ഒരു ടെസ്ല ഫാമിൽ നൈസായിട്ട് കുറച്ച് ഒരു 1-2 ടെസ്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ
റേജിൻ്റെ ഡിപ്ലോയ്മെൻ്റ്, അതായത് ക്യൂന് ഡെഡ് ആവാണ്ട് പിടിച്ച് നിൽക്കാൻ എപ്പോൾ റേജ് സ്പെൽ ഇടണോ ആ ഒരു സമയത്ത് മാത്രമാണ് ലാൻസ്ലോട്ട റേജ് സ്പെൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ ഡിഫി, അതായത് നേരത്തെ നമ്മൾ കണ്ട ഡിഫ്രോഡ് ആ ഒരു അറ്റാക്ക് കണ്ട് അതുപോലെ തന്നെയാണ് ലാൻസ്ലോട്ടയുടെ ഈ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നത്. ഇനിയും 1:17 ബാക്കി നിൽക്കേ ഒരു 27% ആണ് ആകെ അറ്റാക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് സ്ലോ സ്റ്റാർട്ട് പിന്നെ 1 സ്പീഡ്. ആദ്യത്തെ ഫസ്റ്റ് 50% എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മിനിറ്റിനെ പോയി യൂസ് ചെയ്യുന്നത്, ബാക്കി കുറച്ച് സമയം കൊണ്ട് ബാക്കി ലാവാസ് ആ ലൂൺസിനെ ഡിപ്ലോയ് ചെയ്ത് നോക്ക്. എന്തായാലും ഒരു 4 ഫിംഗർ ഡിപ്ലോയ്മെൻ്റ് ആയിരിക്കും അധികരിച്ചു ഉണ്ടാവുന്നത്, കാരണം അങ്ങനെയൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡിപ്ലോയ്മെൻറ്റ് പോസിബിൾ അല്ല. അവർ കളിക്കുന്ന ഡിവൈസിനനുസരിച്ചിരിക്കും ചൂസ് ചെയ്യുന്ന നമ്മുടെ എബിലിറ്റി, ക്യൂണിൻ്റെ എബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ടൗൺ ഹാളിലോട്ട് കറക്റ്റായിട്ട് ഒരു ബ്ലിംബിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ടൗൺ ഹാൾ സേഫ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലാവാസിന് ലൂൺസിന് എടുക്കാവുന്ന ഒരു ബേസേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു മൾട്ടി ടാർഗറ്റഡ് ഇൻഫർനോ ക്യൂണ് സ്റ്റിൽ അലൈവാണ്, 2 ഫ്രീ സ്പെല്ലുണ്ട്, ആർസിയുടെ എബിലിറ്റി ഉണ്ട്, എല്ലാം കയ്യിലുണ്ട്. അങ്ങനത്തെ ഒരു അറ്റാക്കിങ് സ്ട്രാറ്റജി ആയിരുന്നു. ഇത് വലിയ ഡിഫിക്കൽട്ടി തോന്നാത്ത സിമ്പിളായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യത്തില്ല ആ ഒരു രീതിയിലായിരുന്നു ലാൻസ്ലോട്ടയുടെ ഈ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നത്. ലാൻസ്ലോട്ട് ഈ ഒരു മാച്ചിൽ ഏറ്റവും ലാസ്റ്റ് അറ്റാക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പുള്ളി ട്രിപ്പ് ഇട്ടപ്പോഴാണ് 5 അറ്റാക്കും ട്രിപ്പ്. ആ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് മാച്ചായിട്ടാണ് നമ്മൾ സ്ട്രീം ചെയ്തതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ടാണ് നമുക്കിങ്ങനെ 5 സ്റ്റാർസും ഒരു ടീം ട്രിപ്പ് ഇട്ടിട്ട് അവരൊരു ക്ലീൻ ഷീറ്റ് കിട്ടുന്നത്. COC ഓൾഡ് സ്കൂളിനെതിരായിരുന്നു മാച്ച് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 98%, 99%, 100% അടിപൊളി ഒരു QC ലാവാലോ അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പീസ് കിട്ടണമെന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാം എന്ന് ഈ ഒരു ലാൻസ്ലോട്ടയുടെ അറ്റാക്കിൽ നിന്ന് മനസ്സിലായി. നമുക്ക് ഈ അടുത്ത പ്ലെയറിൻ്റെ അറ്റാക്കിങ് സ്ട്രാറ്റജി എന്ന് നോക്ക്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 അറ്റാക്കിങ് സ്ട്രാറ്റജീസാണ്, ഒന്നും സെയിം അല്ല. ഇവിടെ ഒരു QC ഹോഗ് അറ്റാക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ഹീൽ സ്പെല്ല് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, 3 റെയിൽ സ്പെല്ലും 3 ഫ്രീ സ്പെല്ലും പിന്നെ അതുപോലെ 1 പോയിസൺ സ്പെല്ലും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി QC ഹോഗ്, നേരത്തെ അറ്റാക്ക് QC ലാവാലോണ്. അപ്പോൾ ഈ ഒരു 5 vs 5 മാച്ചൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മുടെ പ്ലേയേഴ്സിന് ഓൾമോസ്റ്റ് എല്ലാ അറ്റാക്കിങ് സ്ട്രാറ്റജീസും അറിഞ്ഞിരിക്കണം, കാരണം നമുക്കറിയത്തില്ല ഏത് ടൈപ്പ് ബേസസാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പ്ലാനിനനുസരിച്ചായിരിക്കണം നമ്മൾ എപ്പോഴും ടീം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലിംബ് യൂസ് ചെയ്തിട്ട് ആ ഒരു മൾട്ടി ടാർഗറ്റ്, ആ ഒരു സിംഗിൾ ടാർഗറ്റഡ് ഇൻഫെർനോയും ആ ഒരു എക്സ്ബോയും അവിടുന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒപ്പോണൻ്റ് CC ഡ്യൂറായിട്ടുണ്ട്. അവിടെ ഒരു ബ്ലിംബും ഒരു റേജ് സ്പെല്ലും മാത്രം ഇൻവെസ്റ്റ് ചെയ്തു, അതായത് ചെറിയൊരു ഫണൽ ടൈപ്പാണ് ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ക്യൂനെ ഡിപ്ലോയ് ചെയ്തു, ക്യൂൻ്റെ എടുത്തോട്ട്. അപ്പോൾ ആ CC ലൂറായതെല്ലാം ഇങ്ങോട്ടേക്ക് വന്ന് അവിടെ നിന്ന് നൈസായിട്ട് ആ കില്ല് ചെയ്തെടുത്തു. പിന്നെ ക്യൂണിൻ്റെ ആ ഒരു ചാർജ് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ക്യൂണിനെ കറക്റ്റായിട്ട് ആ ടൗൺ ഹാളിലോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു ഇവിടെ ഒരു വാൾ ഓപ്പണിംഗ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ജസ്റ്റ് ഒരു വാൾ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ക്യൂണ് അതിലൂടെ കയറത്തില്ല, കാരണം ആ ഒരു ചെറിയ സ്പേസിങ് വെച്ചതുകൊണ്ട്. നമ്മൾ വാൾ ബ്രേക്ക് യൂസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് 3 വാൾ ബ്രേക്കേഴ്സും എല്ലാം കയ്യിലെടുത്തുകൊണ്ടാണ് CDR എന്ന് പറഞ്ഞ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് അറ്റാക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. പുള്ളി നൈസായിട്ട് ഇനി ആ QC പോകുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ ഒരു ടെസ്ല ഫാം എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കൊക്കോലൂൺസ് സൈഡായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നത്, ഹീലേഴ്സ് വിട്ടതിൻ്റെ മുന്നേ തന്നെ ഫസ്റ്റ് കൊക്കോലൂൺ വിട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വാൾ ബ്രേക്ക് ആ ഒരു ആർച്ച് ടവറിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പൊട്ടിച്ചു. അപ്പോൾ അതിനുശേഷം ഇനി ക്യൂണിന് ടൗൺ ഹാൾ എടുക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു വാൾ ബ്രേക്കർ കൂടെ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് പുറത്ത് ഈ ഒരു കനോണിൻ്റെ ഈ സൈഡിലോട്ട് പോകാൻ ചാൻസസ് ഉണ്ട് ട്രൂപ്പ്. അപ്പോൾ അവിടെ തന്നെ കിങ്ങിനെ ഡിപ്ലോയ് ചെയ്തു. അപ്പോൾ കിങ്ങിനെ ഡിപ്ലോയ് ചെയ്യുന്നതുകൊണ്ട് വേറൊരു യൂസും കൂടെ ഉണ്ട്, ക്യൂണിനുള്ള ഹിറ്റ് കുറയും ചെയ്യും. പിന്നെ അതുപോലെ കറക്റ്റായിട്ടൊരു ഫണൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ റേജ് സ്പെല്ല് ഡിപ്ലോയ് ചെയ്തു, കാരണം സമയം ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. ഇനി ഹോക്സിനെ ഡിപ്ലോയ് ചെയ്യാണ്ട് ഹോക്സിനെ ഇതുവരെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു റേജ് സ്പെല്ല് യൂസ് ചെയ്തത് ഭയങ്കര അനിവാര്യമായിട്ടായിരുന്നു. പിന്നെ അതുപോലെ ക്യൂണിനെ കറക്റ്റായിട്ട്, അതായത് ക്യൂണിൻ്റെ ആ പാത്ത് കണ്ടോ, ആ ക്യൂണിനെ കറക്റ്റായിട്ട് എങ്ങോട്ടേക്ക് പോകണം എന്ന് പുള്ളി വിചാരിച്ചു, അതുപോലെ തന്നെ കിട്ടി. പിന്നെ അതുപോലെ കിങ്ങിനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്ബോയുടെ കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് അങ്ങ് എടുത്ത് തന്നു. ഇവിടെ പിന്നെ ഹോക്സിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് കാണാൻ പറ്റും, അടിപൊളിയായിട്ട് എല്ലാ ഹോക്സിനും കൂടെ മാസമായിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ റേജ് സ്പെല്ലും പിന്നെ അതുപോലെ തന്നെ വാർഡൻ്റെ എബിലിറ്റിയൊക്കെ അടിച്ച് നൈസായിട്ട് ഹോക്സിനെ എല്ലാം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പോണൻ്റ് ക്യൂണിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. RC കൂടെ വിട്ടിട്ടുണ്ടായിരുന്നു ഹോക്സിൻ്റെ കൂടെ. പിന്നെ ഡിഫൻഡേഴ്സും ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ക്യൂണാണെന്നുണ്ടെങ്കിൽ ക്യൂണ് ആ എക്സ്ബോ റീച്ചബിളായി, ആ വാൾ പൊട്ടിച്ച് റീച്ചബിൾ ആയതുകൊണ്ട് അതും വലിയ ഇഷ്യൂ ഉണ്ടായില്ല. അതായത് QC ഹോഗ് അറ്റാക്കൊക്കെ നമ്മൾ TH40 റയറായിട്ടാണ് അടിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ടെൻഷൻ ഇല്ലാത്ത ടൈപ്പിൽ ഈ ഒരു ബേസ് ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ CDR എന്ന് പറഞ്ഞ ബ്രോ. നൈസായിട്ട് പോയിട്ടുണ്ടായിരുന്നു വാർഡൻ. ഇനിയും RC എബിലിറ്റി പെൻഡിംഗ് ഒക്കെ ഉണ്ട് ഈ ഒരു അറ്റാക്കിൽ. RC എബിലിറ്റി ഒക്കെ ഓൾമോസ്റ്റ് സ്വാഗമാണെന്ന് എനിക്ക് ഓർമ്മ. ഇസ് ആൾമോസ്റ്റ് സ്വാഗ് ചെയ്തേക്കാണ്, RC എബിലിറ്റി പോലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത്
ഇവരുടെ എക്സ്പീരിയൻസ് ആണോ, അതായത് നമ്മൾ ക്ലാനിൽ ഇങ്ങനത്തെ ഫൈവ് വേഴ്സസ് ഫൈവ് വാസ് കളിച്ചിട്ട് എഫ് സി അടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ട്രിപ്സ് കിട്ടുന്നത്. അടുത്തൊരു അറ്റാക്ക് നോക്കാം. അഞ്ച് അറ്റാക്കും ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ആണ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക, അഞ്ചും ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. യുറക് എന്ന് പറഞ്ഞ ആ ഒരു പുള്ളിയാണ് അറ്റാക്ക് എടുത്തേക്കുന്നത്. സൂപ്പർ വിച്ച് അറ്റാക്ക്, സാപ്പ് സൂപ്പർ വിച്ച് അറ്റാക്ക്, ആ ഒരു മൾട്ടി ടാർഗറ്റഡ് ഇൻഫെർനൽ സാപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കാണ്. ഫസ്റ്റ് ക്യൂൺ ഒരു ചെറിയ ഒരു ക്യൂൺ വാക്ക് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അതിനുശേഷം സാപ്പ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മുടെ സൂപ്പർ വിച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ടൈം ഫെയിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സാപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ക്യൂസിയും അതുപോലെ വാർഡൻ വാക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ആദ്യം ചെയ്യാറുണ്ട്. എന്നിട്ട് മാത്രമേ നമ്മൾ സാപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെ സാപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല, ഇപ്പോഴും ക്യൂസി, അതായത് ഒരു ക്യൂൺ വാക്ക് ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സ്പീഡി അറ്റാക്ക് കൂടെ ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ അതുപോലെ അവിടെ ഈ സൈഡ് ഡാമേജ് കൂടെ കൊടുത്തിട്ടുണ്ട്, ആർ സിക്ക് ഡാമേജ് കൊടുത്തിട്ട് രീതിയിലാണ് അവിടെ സാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ബാക്കിയുള്ള ട്രൂപ്സിനെയും എല്ലാം ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കിങ്ങും എസ് ബി ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫണലിന് വേണ്ടിയിട്ട്. കിങ്ങിന് എസ് ബിനെ യൂസ് ചെയ്തത് നൈസ് വാല്യൂ ആണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്ങും എസ് ബി അവർ ഏരിയ എടുത്തു തരും, ബാക്കിയുള്ള ട്രൂപ്സ് എല്ലാം അകത്തുണ്ട്. പിന്നെ ജമ്പ് സ്പെല്ല് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, ഈ ഒരു ഇൻഫെർനോ ഡ്രാഗൺ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഈഗിൾ ആട്ട്ലറി എടുക്കുന്നുണ്ടായിരുന്നു. അത് ഒ പി പ്ലാനാണ്. കാരണം അവിടെ നിയർ ബൈ ആയിട്ടുള്ള ഡിഫൻസിനൊക്കെ ക്യൂ ആ ഒരു ചെറിയ ക്യൂൺ വാക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഈ ഒരു ഈഗിൾ ആട്ട്ലറി മാത്രമേ ഉണ്ടായിരുന്നത്, അതിലോട്ടൊരു ഡ്രാഗൺ റൈഡർ. ജമ്പ് സ്പില്ല് നമുക്ക് ആദ്യമേ ഇട്ട് വെക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എടുത്തുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ജമ്പ് സ്പില്ല് എടുക്കാൻ പോകും ബാക്കിയുള്ള ട്രൂപ്സ് എല്ലാം. പിന്നെ അതുപോലെ ആ ഒരു ടൗൺ ഹാൾ എടുക്കുന്നത് കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അവിടെ റേജ് സ്പെല്ല് യൂസ് ചെയ്തിട്ട് എബിലിറ്റി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിസാർഡ് എസ് ബി എന്ന് പറഞ്ഞ വിസാർഡായിരുന്നു ആ ഒരു ടൗൺ ഹാൾ എടുത്ത് വന്നത്. അതായത് ട്രൂപ്സ് ഒന്നും ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നില്ല, ആ ഒരു എസ് ബിയും കിങ്ങിൻ്റെ യൂസ്, ഇതുവരെ കിങ്ങിൻ്റെ എബിലിറ്റി പോലും അടിച്ചിട്ടില്ല. ട്രൂപ്സ് എല്ലാം ആ ഒരു ജമ്പ് സ്പെല്ല് എടുത്തിട്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ടോപ്പ് എൻഡിൽ നിന്ന് ആർ സി എ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർ സി എ ഡിപ്ലോയ് ചെയ്തത് നമ്മൾ ശ്രദ്ധിക്കുക, അതായത് ബാലൻസ് വരുന്ന ഡിഫൻസും കാര്യങ്ങളും ആർ സി എ വെച്ച് അങ്ങ് എടുത്തു. പിന്നെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലോട്ട് ആക്സസ് ഒന്നുമില്ല വിച്ചസിന്. എന്നിട്ട് പോലും ഇപ്പോൾ കിങ്ങിൻ്റെ എബിലിറ്റി അടിച്ച സമയത്ത് ആ ഒരു പെക്ക അവിടെ വാള് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആർ സിക്ക് ബാക്കിയുള്ള ബേസ് ആർ സിക്ക് എടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ ക്യൂവിൻ്റെ എബിലിറ്റി ഇപ്പോഴും അടിച്ചിട്ടില്ല. ഈ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തത് മുതൽ തുടങ്ങിയ സംഭവമാണ്, എന്നിട്ടും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആർ സിയുടെ എബിലിറ്റിയൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ട്രൂപ്സും അലയുമാണ് ഇവിടെ നോക്കുക. ബിഗ് ബോയ്സ് ഉണ്ട്, വിച്ചസ് ഉണ്ട്, ക്യൂൺ ഉണ്ട്, കിങ് ഉണ്ട്, വാർഡൻ ഉണ്ട്, ആർ സി ഉണ്ട്, എല്ലാം അലൈവായിട്ട് തന്നെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വത്താങ്കിൻ്റെ അത് ഒ പി സ്ട്രാറ്റജീസ്, ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്ക്. അപ്പോൾ ലാസ്റ്റ് അറ്റാക്ക് ജാൻവിയുടെ ഒരു അറ്റാക്ക്, ഈ ഒരു അറ്റാക്ക് ആയിരുന്നു ഫസ്റ്റ് ഈ ഒരു വാറിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സാപ്പ് ഡ്രാഗൺ റൈഡർ അറ്റാക്ക്, ഇത് ഭയങ്കര റയറാണ്. കാരണം ഒരു റേജ് സ്പെല്ല് പോലും യൂസ് ചെയ്യാണ്ടുള്ള ഒരു സാപ്പ് ഡ്രാഗൺ റൈഡർ അറ്റാക്ക് ആയിരുന്നു ഇത്. നോർമലി നമ്മൾ റേജ് യൂസ് ചെയ്യാറുണ്ട് ഈ ഡ്രാഗൻസ് അല്ലെങ്കിൽ ഡ്രാഗൺ റൈഡേഴ്സിൻ്റെ അറ്റാക്കിലൊക്കെ. ആ ഒരു സെൻറ്ററിലിരിക്കുന്ന സ്വീപ്പറും പിന്നെ അതുപോലെ തന്നെ ഒരു ബിൽഡർ ഹട്ടും ഒരു ഇൻഫെർനോ ടവറും, ഇത് മൂന്നുമാണ് സാപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ബ്ലിമ്പ് ചെയ്യുന്നത് ടൗൺ ഹാൾ പോലും അല്ല, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ജമ്പ് സ്പെല്ല് എടുത്തിട്ടുണ്ട് അവിടെ, ആ ഒരു റേജ് സ്പെല്ല് പോലും, റേജ് സ്പെല്ല് എടുക്കാത്ത അറ്റാക്കാണ് അവിടെ. ആ ഒരു ജസ്റ്റ് ഒരു ഫണൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ബ്ലിമ്പ് യൂസ് ചെയ്തു. പിന്നെ അതിനുശേഷം കിങ്ങിനെയും ക്യൂണിനെയും ഡ്രോപ്പ് ചെയ്തു, ആ ഒരു വാൾ ബ്രേക്ക് ചെയ്തു, അതിൻ്റെ അകത്തോട്ട് കയറ്റി. ഒപ്പോണൻ്റ് സി സി എന്ന് വന്നിട്ടുണ്ടായിരുന്നത് ലാവയും പിന്നെ അതുപോലെ ഐ ജി ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ അവിടെ ഒപ്പോണൻ്റ് ഹീറോസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ആർ സിയും കൂടെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആ ഒരു പോയിസൺ സ്പെല്ല് ഡിപ്ലോയ് ഇതാണെന്നുണ്ടെങ്കിലും ഒപ്പോണൻ്റ് ആർ സിക്കും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ലാവാ പപ്സിനൊക്കെ കിട്ടുന്ന രീതിയിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്, ഈ ഒരു സൂയിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വാർഡനെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ജമ്പ് സ്പെല്ല് വരെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൗൺ ഹാൾ വരെ എടുക്കാനാണ് സൂയിൽ പ്ലാന്. അപ്പോൾ ഈ ഒരു ടീമിൻ്റെ ഒരു ഐഡിയോളജി, അതായത് അവർ ആ ഒരു യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി നമ്മൾ നോക്കുക. നോർമലി നമുക്ക് വാർഡൻ, അറ്റ്ലീസ്റ്റ് നമുക്ക് വാർഡനെങ്കിലും വേണം ഈ ഡ്രാഗൺ റൈഡർ അടിക്കുന്ന സമയത്ത്, കാരണം എബിലിറ്റി യൂസ് ചെയ്തിട്ട് ട്രൂപ്പിനെ കലാപാക്കി നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എൻ്റയർലി എല്ലാം ഡിഫറൻറ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ആകെ ഉള്ളത് ആ ഒരു ഇൻവിസിബിലിറ്റി സ്പെല്ല് യൂസ് ചെയ്തത് നല്ല വാല്യൂ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോസിനൊന്നും കാണാനുണ്ടായിരുന്നില്ല ആ ഇൻവിസിബിലിറ്റി സ്പെല്ല് ഇട്ട സമയത്ത്. പിന്നെ പോലെ ടോപ്പ് എൻഡിൽ നിന്ന് ബാക്കിയുള്ളത് ഡ്രാഗൺ റൈഡേഴ്സും ആർ സിയും വിട്ടിട്ടാണ് അറ്റാക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡ്രാഗൺ റൈഡേഴ്സിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് ശ്രദ്ധിക്കും, ഇവിടെ ഒരു ഡ്രാഗൺ റൈഡർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, അവിടെ നിന്ന് ഇനി ട്രൂപ്പ് മൊത്തത്തിൽ സ്പ്ലിറ്റായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോയിസൺ സ്പെല്ല്, ഒരു പോയിസൺ സ്പെല്ല് ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആർ സിക്ക് വേണ്ടിയിട്ട്. കാരണം ഹെഡ്ഹണ്ടേഴ്സ് ഇനിയും ഒരു ഡ്രാഗൺ റൈഡർ കൂടെ ഡിപ്ലോയ് ചെയ്യാനുണ്ട് കേട്ടോ. അതായത് ആ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള എല്ലാം.
ആ ഒരു വാർഡനും കിങ്ങിനും ക്യൂണിനും യൂസ് ചെയ്തിട്ട് ടൗൺ ഹാൾ വരെ എടുത്തു, സെൻറ്ററിൽ ഒരു സാപ്പ് ചെയ്തു, ബാക്കിയുള്ളത് ഡ്രാഗൺ റൈഡേഴ്സിന് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചു ആ ഒരു ബേസിൽ. പിന്നെ ആർ സി ഉണ്ടായിരുന്നു, ആർ സിയുടെ എബിലിറ്റി ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആർ സിയുടെ എബിലിറ്റി ഒക്കെ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൻ്റെ യൂസ് ചെയ്യുന്നത്. ഇനി ആകെയുള്ളത് ഈ ഒപ്പോണന്റ് ക്യൂന്ന് മാത്രമാണ്. ഈ ഡ്രാഗൺ റൈഡേഴ്സിന് കുറച്ചൊരു പ്രോബ്ലം, പിന്നെ അതുപോലെ ഇവിടെ നിൽക്കുന്ന ഒരു എയർ ഡിഫൻസും. പക്ഷെ അവർക്കൊന്നും വലിയ സീനൊന്നും ഉണ്ടാക്കിയില്ല, കാരണം ആർ സിയുടെ എബിലിറ്റി ഉണ്ടായിരുന്നു, പിന്നെ വലിയൊരു ഹെഡ് ഹണ്ടറും ഇനിയും കയ്യിലുണ്ട് കേട്ടോ. പിന്നെ പോലെ ഇവിടെ ഡിഫൻസ് ആദ്യം ഞാൻ ഈ അറ്റാക്ക് കണ്ട സമയത്ത് ടൈം ഫെയിൽ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, എല്ലാം ഈസി ആയിട്ട് തന്നെ കിട്ടി. ഇവിടെ ഡ്രാഗൺ റൈഡേഴ്സിനൊക്കെ ആൾമോസ്റ്റ് നല്ല ഹെൽത്ത് ഉണ്ടായിരുന്നു. ഡ്രാഗൺ റൈഡേഴ്സൊക്കെ ഒ പി ആണ്, ഒരു രക്ഷയില്ല. പുതുതായിട്ട് വന്ന ട്രൂപ്പിൽ ഏറ്റവും ഒ പി ആയിട്ടുണ്ടായിരുന്നത് ഡ്രാഗൺ റൈഡേഴ്സ് തന്നെയാണ്. ഡി എൽ ഫോർട്ടീൻ്റെ ഏറ്റവും ഈസി സ്ട്രാറ്റജി, ഈസി മെറ്റായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഡ്രാഗൺ റൈഡേഴ്സിൻ്റെ ഒരു മെറ്റയാണ്. പിന്നെ അതുപോലെ 94% ആ ഒരു ക്ലീനപ്പ് ട്രൂപ്സ്, എപ്പോഴും നമ്മൾ കുറേ സൂപ്പർ മിനിയൻസ് സോറി മിനിയൻസ് യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു ഡ്രാഗൺ റൈഡർ അറ്റാക്കിംഗ് സ്ട്രാറ്റജിക്ക്. കാരണം ക്ലീനപ്പ് ബാക്കി, കാരണം ഡിഫെൻസിനെ മാത്രമാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. ഇവിടെ ആ ഒരു സെൻറ്റർ പോർഷനിലാണ് ഫുള്ള് ട്രാപ്പും വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ടൈം ഫെയിൽ ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈസിയായിട്ട് ട്രിപ്പ് കിട്ടി. അപ്പം നമ്മൾ ജാൻവി ബ്രോഡ് ഒരു അറ്റാക്കും കൂടെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5 different strategies 5 different ബേസസിനെ അങ്ങ് തീർത്തു വത്താങ്ക് ടീം. അപ്പോൾ അവരുടെ ആ ഒരു എന്താണ് അവരുടെ ആ ഒരു എക്സ്പീരിയൻസും അവരുടെ ആ ഒരു പ്ലാനിങ്ങുമാണ് നമ്മൾ ഈ ഒരു മാച്ചിൽ കണ്ടത്. അടിപൊളി കിണ്ണ കാച്ച മാച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിഒസി റിലേറ്റഡ് എന്തെങ്കിലും ഒപ്പീനിയൻസോ എന്തെങ്കിലും പറയാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ ക്ലാഷ് ഓഫ് ക്ലാൻസ് റിലേറ്റഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ.